ഒരു രാഷ്ട്രീയ പ്രശ്നമുള്ളത് ശ്രീ നൌഷാദ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ആധികാരികമായ പ്രസ്താവനകൾ ആര് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നടത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ചെയ്ത ആളുകളെയൊക്കെ തള്ളിപ്പറഞ്ഞു ശരി, പക്ഷേ ഇന്ന ആളുകളാണ് ഇന്ന കാര്യം ചെയ്തത് എന്ന് മുഖ്യമന്ത്രി ഇപ്പോഴേ പറഞ്ഞാൽ പിന്നെ അവിടെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അല്ല അഭിലാഷേ, ഇവിടെ വളരെ കൃത്യമായി നിങ്ങൾ തുടക്കത്തിൽ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ബൈറ്റ് കാണിച്ചു. അതിൽ പ്രതിപക്ഷ നേതാവ് പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ ഇവിടെ മുഖ്യമന്ത്രി ആരെയും ഇറക്കി വിട്ടിട്ടില്ല. വിളിച്ചു വരുത്തിയ ആളിനെ, പത്രസമ്മേളനത്തിന് വിളിച്ചു വരുത്തിയ മാധ്യമപ്രവർത്തകനോട് ഇറക്കി വിടും എന്ന് പറഞ്ഞിട്ടില്ല. അത് വിളിക്കാതെ പ്രസ് കോൺഫറൻസിന് മീഡിയ പ്രവർത്തകർക്ക് പ്രവേശനമുണ്ടാകില്ല എന്ന് അറിയിച്ചിരുന്ന സ്ഥലത്തുനിന്നാണ് കടക്കൂപ്പുറത്ത് എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ ചർച്ച ചെയ്തല്ലോ, നിങ്ങളീ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നല്ലോ. എന്തേ ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകനോട് ഇറക്കി പോകാൻ പറയും എന്ന് പറഞ്ഞപ്പോൾ ഇറക്കി വിടും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷേധവും ഞാൻ കണ്ടില്ല. ഒരു പ്രതിപക്ഷ നേതാവ് കൈകൾ ഞങ്ങൾ അരിയും എന്ന് പറഞ്ഞു. കോൺഗ്രസിനെതിരെ കോൺഗ്രസ് വന്നാൽ അല്ല, അത് വേറൊരു കക്ഷിയാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതുപോലെ ഡി സി സി പ്രസിഡന്റ് ധീരജിന്റെ അനുഭവമായിരിക്കും എന്ന് പറഞ്ഞു, നിങ്ങൾ ചർച്ച ചെയ്തു. അതുപോലെ കെ പി സി സി പ്രസിഡന്റ് ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞു, അതൊക്കെ ചർച്ച ചെയ്തു. ഇവിടെ ഈ കെ എസ് യുവിന്റെ എസ് എഫ് ഐ പ്രവർത്തകരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് പറ്റിയ ഒരു അബദ്ധം, അത് സമ്മതിക്കുന്നു. പക്ഷേ ക്യാമ്പസുകളെ സജീവമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കലാലയത്തിലെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. 11 പ്രവർത്തകരെയാണ് ഈ കെ എസ് യുക്കാർ കൊലക്കത്തിക്കിരയാക്കിയിട്ടുള്ളത്. എത്ര ഞാൻ ഇനി പറയാം? അല്ല, അതൊന്നും വേണ്ട, ഇപ്പൊ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. അല്ല, ഈ ഇവിടെ ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഓഫീസ് എ കെ ജി സെന്ററിനെതിരെ ആക്രമണം നടത്തിയിട്ടില്ലേ? എ കെ ജി സെന്ററിന് നേരെ ഒരു സംസ്ഥാന കമ്മിറ്റി സി പി എം പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായ എ കെ ജി സെന്ററിന് നേരെ നിരവധി തവണ ആക്രമണം ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇവിടുത്തെ പ്രശ്നം അതല്ല ഞാൻ ചോദിച്ച ചോദ്യം. ഒരു അന്വേഷണം നടക്കാണ്, വയനാട് ജില്ലാ കമ്മിറ്റി വരെ തള്ളിക്കളഞ്ഞല്ലോ. ആ വിഷയത്തിൽ അന്വേഷണം നടക്കുമ്പോ എങ്ങനെയാണ് കാലേക്കൂട്ടി ഒരു കാര്യം പറയുക? മുഖ്യമന്ത്രി അന്വേഷണം കഴിയട്ടെ, വരട്ടെ. അതില് റിപ്പോർട്ടുകൾ ഏതെല്ലാം മാധ്യമങ്ങളിൽ വന്നു ഇവിടെ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. എന്നാ നിങ്ങൾ പറ മാധ്യമങ്ങളിൽ വളരെ കൃത്യമായി അതിൻ്റെ വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട്. ആ ഗാന്ധിയുടെ ഫോട്ടോ, ഞങ്ങളിത് മുദ്രാവാക്യം വിളിച്ചത് തന്നെ എന്താ, ഗാന്ധി ഫോട്ടോ തകർത്തവരെ എന്ന് പറഞ്ഞു തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ലല്ലോ. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ അവിടെ ആ കുട്ടികൾക്ക് പറ്റിയ അബദ്ധം അത് തിരുത്തിക്കുക എന്നുള്ളത് രക്ഷകർത്താക്കളായ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുണ്ടാവാൻ പാടില്ല, അതൊരു മെസ്സേജാണ്, സ്റ്റേറ്റ് വൈഡുള്ളൊരു മെസ്സേജാണ്. അതുവഴി അതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ നടപടിയിലും അറസ്റ്റിലും കൂടി ഈ സമൂഹത്തിനും പൊതുസമൂഹത്തിനും ആ സംഘടനയ്ക്കുൾപ്പെടെ ഈ ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഗാന്ധി ഫോട്ടോ ആദ്യം തിരിഞ്ഞു കിടക്കുന്നു, കമന്നു കിടക്കുന്നു, പിന്നെ അത് മലന്നു കിടക്കുന്നു. ആദ്യം ചുവരിലുണ്ട്, ഇതിൻ്റെ എല്ലാം വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണത് ഇട്ടത്? വിദ്യാർത്ഥികൾ പോയതിന് ശേഷമാണ്. വിദ്യാർത്ഥികൾ അവിടെ പോയതിന് ശേഷവും ആ ചിത്രോടെ ഉണ്ട്. പിന്നെ എന്തിന് ഇതിന് കൊഴുപ്പ് കൂട്ടാൻ, ഈ വാർത്തയ്ക്ക് കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം ഗാന്ധിയുടെ പ്രതിമ, സോറി ഗാന്ധിയുടെ ഫോട്ടോ, ഗാന്ധിയുടെ ഫോട്ടോ തകർത്ത ഈ കോൺഗ്രസ്സുകാരെ കുറിച്ച് ഇവിടുത്തെ ഈ താങ്കൾ പറഞ്ഞ കണക്ക് ഇവിടുത്തെ സംഭവം പറഞ്ഞാൽ പോരെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുജറാത്തിലോട്ടും ഇടയിലേക്കോട്ടൊക്കെ പോകാം. ശരി, പയ്യന്നൂരിൽ ഗാന്ധി പിറന്ന ഗുജറാത്തിലോട്ടും കൂടെ പോകാം. പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമ തകർത്തതിന് 2 CPM പ്രവർത്തകരെ, അമൽ, അഖിൽ, 2 DYFI പ്രവർത്തകരെയാണ്. അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നതല്ല.